നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശിവരാത്രി വ്രതം ആചരിച്ച് ഉറക്കമിളിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണമെങ്കിൽ അടുത്ത സന്ധ്യാവിളക്ക് കണ്ടതിന് ശേഷം മാത്രമേ, അതായത് പകൽ ഉറങ്ങാൻ പാടില്ല എന്നാണ് പഴമൊഴി. നമ്മളറിയേണ്ടത് ശിവരാത്രി നടക്കുന്നത് മാർച്ച് 1-ാം തീയതിയാണ്. ഇപ്പോൾ മാർച്ച് 1-ാം തീയതി നമ്മൾ വ്രതമെല്ലാം അനുഷ്ഠിച്ച് ചൊവ്വാഴ്ച രാത്രി മഹാദേവനെ ഭജന ഇരുന്ന് ബുധനാഴ്ച പുലർച്ചെയാണ്, നേരം പുലർന്നതിന് ശേഷം പുലർച്ചെ ബലിയിടുന്നു. ആ ബലിയിട്ട് കഴിയുമ്പോൾ പിന്നെ ബുധനാഴ്ച പകൽ ഉറങ്ങിക്കൂടാം എന്നാണ് പാരമ്പര്യ ശിരോമണികൾ നിങ്ങൾ ഉത്ബോധിപ്പിക്കുന്നത്. നിങ്ങളറിയേണ്ടത് ശിവരാത്രി ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ, അതായത് ഭാരതീയ കണക്കനുസരിച്ച് ഒരു ദിവസം ആരംഭിക്കുന്നത് പുലർച്ചെ മുതൽ, ഉദയം മുതലാണ്, ഉദയം മുതൽ അടുത്ത ഉദയം വരെയാണ് ഒരു ദിവസം. ആ ഒരു കണക്കിലേക്ക് നമുക്ക് വരുമ്പോൾ ചൊവ്വാഴ്ച ഉദയം മുതൽ ബുധനാഴ്ച ഉദയം വരെയാണ് ശിവരാത്രി. അപ്പോൾ ചൊവ്വാഴ്ച പകല് ഉറങ്ങാൻ പാടില്ല, ചൊവ്വാഴ്ച രാത്രിയും ഉറങ്ങാൻ പാടില്ല. ബുധനാഴ്ച നമുക്ക് വീടെത്തി കഴിഞ്ഞാൽ അപ്പോഴും ഉറങ്ങാം, അല്ലാതെ അടുത്ത സന്ധ്യാവിളക്കൊന്നും കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ അതെല്ലാം തെറ്റിദ്ധാരണകളിലൂടെയാണ് നമ്മുടെ ഹൈന്ദവരുടെ ഓരോ ആചാരങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് യഥാർത്ഥത്തിലുള്ള ജ്യോതിഷങ്ങളെല്ലാം പണ്ടേ മൺമറഞ്ഞു പോയിരിക്കുന്നു, ഇപ്പോൾ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടായി പോയ ഒരു രീതിയിലേക്ക് ഈ ജ്യോതിഷ മഹാശാസ്ത്രം അതപ്പതിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഇന്നലെ ചെയ്തോരബദ്ധം ഇന്നേക്കൊരാചാരവും നാളേക്കൊരനുഷ്ഠാനവുമായി മാറിടും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നിടത്തുനിന്നാണ് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം വ്യത്യസ്തമായ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചൊവ്വാഴ്ച പകൽ ഉറങ്ങാതിരിക്കുക, ചൊവ്വാഴ്ച രാത്രിയും ഉറങ്ങാതിരിക്കുക, ബുധനാഴ്ച വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഒരു സമ്പൂർണ്ണമായി 24 മണിക്കൂർ ഭജനയിരിപ്പും ഉറക്കമളിക്കലെല്ലാം കഴിഞ്ഞ് 24 മണിക്കൂർ തന്നെ കഴിയുമ്പോൾ ബുധനാഴ്ച ബലിയിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കിടന്നുറങ്ങാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ വീതുവെപ്പ് അകത്ത് വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം നടത്തുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാം. മത്സ്യമാംസങ്ങൾ മദ്യം എല്ലാം വയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാം. നിങ്ങൾക്ക് ഭക്ഷണം ബലി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞാൽ ഏത് ഭക്ഷണം വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം, അതിലൊന്നും ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിതൃവിനുള്ള അനുഷ്ഠാനം ആ ബലികർമ്മം അവസാനിക്കുമ്പോൾ അതോടുകൂടി തീരുന്നു. പിന്നീട് നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് നിങ്ങൾ വീത് വെച്ച് അവരെ വിളിച്ചു വരുത്തി ശല്യമുണ്ടാക്കും എന്നുള്ള മണ്ടത്തരമെല്ലാം ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീത് വയ്ക്കാം, വയ്ക്കാതിരിക്കാം. വീത് വയ്ക്കുന്നതിലൊന്നും വലിയ അർത്ഥങ്ങളില്ല. നമ്മളുടെ ഒരു മനസ്തൃപ്തിക്ക് വേണ്ടി തന്നെയാണ് അങ്ങനെയുള്ള ചടങ്ങുകൾ നടത്തുന്നത്. എപ്പോഴും അറിയേണ്ടത് ബലിയിടലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അത് തന്നെ മരിച്ച നാളിൻ്റെ ആണ്ടുബലി കൃത്യമായിട്ട് ഇട്ടാൽ മാത്രമേ പിതൃവിൻ്റെ അനുഗ്രഹം സമ്പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ. ശിവരാത്രി ബലി എന്ന് പറയുന്നത് തന്നെ സർവാണി ബലി എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും പറയും എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ സർവാണി സദ്യയാണ്. സർവാണി സദ്യ എന്നാൽ പിച്ചക്കാർക്കുള്ളത് എന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പിതൃവിനെ മരിച്ച നാളിൻ്റെ അന്ന് ബലിയിടുമ്പോഴാണ് ബലി പൂർണ്ണത ആകുന്നത് എന്ന യാഥാർത്ഥ്യം അറിയണം. അപ്പോൾ പ്രായച്ചിത്ത ബലിയെല്ലാം ഇടണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൽ വന്ന് പ്രായച്ചിത്ത ബലി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ 3000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ വലിയ പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതുകൂടാതെ ഈ മഹാശിവരാത്രിക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഒരുക്കിയിരിക്കുന്നു മഹാശിവരാത്രി ഭജന. അതോടൊപ്പം തന്നെ നമ്മുടെ രീതിയിലുള്ള ബലികർമ്മം നിങ്ങൾക്ക് ഇട്ടുപോകാം. ചോറ് വെച്ച് പിണ്ടം വെച്ചുള്ള ബലികർമ്മം 200 രൂപയാണ്. നിങ്ങൾ വരുമ്പോൾ ഒരു തോർത്തും 2 തൂശിനിലയുമാണ് കൊണ്ടുവരേണ്ടത്. ഇനി തോർത്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമ്മുടെ സ്റ്റാളിൽ നിങ്ങൾക്ക് തോർത്ത് ലഭിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ബലികർമ്മം വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും സ്റ്റാഫുകളുമായിട്ട് വിളിച്ച് ബന്ധപ്പെടുക. നമുക്ക് 22 ക്ഷേത്രങ്ങൾ തൊഴുത്, അതായത് മഹാദേവന് സമ്പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ്. അപ്പോൾ ഈ മഹാശിവരാത്രി ഇവിടെ വന്ന് ഭഗവാനെ സമ്പൂർണ്ണ പ്രദക്ഷിണം നടത്തി ഇവിടെ തന്നെ ഭഗവാന് ധാരയും കൂളപുഷ്പാഞ്ജലിയും പിൻവിളക്കും വെള്ള നിവേദ്യവും പിതൃനമസ്കാരവും എല്ലാം നിങ്ങളുടെ പിതൃക്കൾക്കുള്ള നമസ്കാരവും ഇവിടെ നടത്താൻ സാധിക്കും. അതിനുശേഷം ഭഗവാന്റെ കഞ്ഞി വീഴ്ത്തൽ, ദേവദേവൻ മഹാദേവൻ്റെ പ്രണവമലയപ്പൻ്റെ കഞ്ഞി വീഴ്ത്തൽ ചടങ്ങിൽ കൂടി പങ്കെടുത്ത്
22 ക്ഷേത്രങ്ങൾ തൊഴുത് സന്തോഷത്തോടുകൂടി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടം മുതൽ നിങ്ങൾക്ക് ജ്യോതിഷ രീതികളിലും ദർശന രീതികളിലും ആചാര രീതികളിലുമെല്ലാം വലിയ വ്യത്യാസം കുറിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിനൊരു പുത്തൻ ഉണർവ് നേടുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് എല്ലാവരെയും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെയുള്ള 22 ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്തിയാൽ പോലും ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അതുകൂടാതെ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്ലാവില, വാഴയില, അടയ്ക്കാമര പൂക്കുല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റില അടയ്ക്ക, മുക്കുറ്റി കറുക, പൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ സ്വയമേവ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ സ്വയമേവ സമർപ്പണം നടത്തി ജീവിത സൗഭാഗ്യങ്ങൾ നേടാം. നിത്യവും നൂറുമ്പാലും നടത്തപ്പെടുന്ന ഈ പുണ്യക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു നൂറുമ്പാലും നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കുഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥന കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ 21 അല്ലെങ്കിൽ 41 ദിവസമാകുമ്പോഴേക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിയിൽ അരിപ്പറ, നെൽപ്പറ, നാണയപ്പറ, മഞ്ഞൾപ്പറ ഇത്യാദി പറകൾ നിറയ്ക്കാം. വിദേശങ്ങളിലുള്ളവർക്കാണെങ്കിലും ഇവിടെ ഈ പറകളെല്ലാം നിറയ്ക്കാം. 50 രൂപ നിറയ്ക്കുന്ന ആൾക്ക് ദക്ഷിണ കൊടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ടെല്ലാം 100% തന്നെ സമ്പൂർണ്ണ ഫലം ലഭിക്കും. നിങ്ങളുടെ പേരും നാളും ചൊല്ലിക്കണ്ടത് തന്നെയായിരിക്കും അദ്ദേഹം ആ കൃത്യം നിർവഹിക്കുക. അതുകൊണ്ട് അകലങ്ങളിലിരുന്നും ഈ വഴിപാടെല്ലാം ചെയ്ത് സമൃദ്ധിയിലേക്ക് എത്തുവാൻ സാധിക്കും. അതുകൂടാതെ 1008 എണ്ണ വിളക്കുകൾ കൊളുത്താം, 1008 നെയ് വിളക്കുകൾ കൊളുത്താം, 5, 10, 15, 25, 51, 108 ആ രീതിയിലും നിങ്ങൾക്ക് എണ്ണ വിളക്കുകളോ നെയ് വിളക്കുകളോ കൊളുത്താം. അതുകൂടാതെ കളമെഴുത്തും പാട്ടും നടത്തി ജീവിത സമൃദ്ധിയിലേക്ക് എത്തുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഭഗവാന്റെ തിരുസന്നിയിൽ നിത്യം നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചുകൊടുക്കൽ പൂജ ആർക്കു വേണമെങ്കിലും നടത്താൻ സാധിക്കും. പാർട്ടായിട്ടുള്ള തളിച്ചുകൊടുക്കൽ പൂജയും ആർക്കു വേണമെങ്കിലും നടത്താൻ സാധിക്കും. അപ്പം ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പൂജാവിധികൾക്കെല്ലാം ഏറ്റവും വലിയ ഉദാഹരണം, ഏറ്റവും ഭക്തരുമായിട്ടുള്ള ബന്ധം വരുന്നത് തന്നെ ഭഗവാൻ ഏറ്റവും വിശിഷ്ടമായ നൂറുമ്പാലും ഭക്തരെ കൊണ്ട് തന്നെ തയ്യാർ ചെയ്യുന്നു. അപ്പം ഇത്രയും മഹത്തായ, മഹനീയമായ ഈ പൂജാ സംവിധാനങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ 8 ഗണപതി ക്ഷേത്രങ്ങളുണ്ട്. 8 ഗണപതി ക്ഷേത്രങ്ങളിലും നാളികേരം എറിഞ്ഞുടയ്ക്കാം, നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്താം. അതുകൂടാതെ സാധാ ഗണപതി ഹോമം, 21 ഗണപതി ഹോമം, 108 ഗണപതി ഹോമം, ഈ രീതിയിലുള്ള ഗണപതി ഹോമങ്ങൾ നടത്താം. നാരങ്ങാമാല ചാർത്താം. നമുക്കും ഹോമ കുണ്ടത്തിൽ അക്ഷതം തലക്കൊഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് പരിഹാരങ്ങൾ തേടാം. അതുകൂടാതെ ദുർഗാ ഭഗവതിക്ക് കുങ്കുമാഭിഷേകം നടത്തിയും സമൃദ്ധി നേടാം. വരദാക്ഷായണി അർച്ചന, മുല്ലപ്പൂവ് കുങ്കുമത്തിൽ മുക്കിയിട്ടുള്ള വരദാക്ഷായണി അർച്ചന വളരെ വിശേഷമാണ്. അതുകൂടാതെ ചണ്ഡികാഹോമം നടത്താം. ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജകൾ 22 ക്ഷേത്രങ്ങളിൽ നടത്താവുന്നതാണ്. അതുകൂടാതെ മഹാവിഷ്ണു ഭഗവാന് തൃക്കൈ വെണ്ണ സമർപ്പിക്കാം. ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ നടത്താം. 21 താമരമുട്ട വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം 3500 രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാം. 108 സുദർശനം താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശനം 16000 രൂപയ്ക്ക് നടത്താവുന്നതാണ്. അപ്പം നിങ്ങൾ പൈസ പറയുമ്പോൾ അറിയേണ്ടത് ഈ പൂജാവിധികളെല്ലാം ലക്ഷങ്ങൾ വാങ്ങി ചെയ്യുന്ന പൂജകളാണ്. അപ്പോൾ ഇവിടെയാണ് 3500 രൂപയ്ക്ക് നിങ്ങൾക്ക് സുദർശന ഹോമം നടത്തി ഇഷ്ടപ്പെട്ട മണ്ണ് സ്വന്തമാക്കാം, ഇഷ്ടപ്പെട്ട വരനെ വധുവിനെല്ലാം സ്വന്തമാക്കാം. അതുകൂടെ കൃഷ്ണഭഗവാനുണ്ട്. കൃഷ്ണഭഗവാനും തൃക്കൈ വെണ്ണ സമർപ്പിക്കാം. ഭഗവാന്റെ മുമ്പിലുള്ള മഞ്ചാടി വാരിയാൽ പോലും നിങ്ങൾക്ക് നല്ല ചൊറുചുറുക്കുണ്ടാകും. ഇനി കുട്ടികളുടെ കുസൃതി കുറയ്ക്കണമെങ്കിലും മഞ്ചാടി വാരിയാൽ മാത്രം മതിയാകും. അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിധിയിലും 21 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം നടത്താം. 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം നടത്താം. ദക്ഷിണ സമർപ്പിച്ചുള്ള സമ്പൂർണ്ണ പൂജ നടത്തിയാൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ വളരെ ഉന്നതി ഉണ്ടാകും. അതേപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ രാധയും കൃഷ്ണനും പോലെ കാമുകി കാമുകന്മാരെ പോലെ ഭാര്യാഭർത്താക്കന്മാർക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ സാധിക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുമുമ്പിലുള്ള ഈ വഴിപാടുകളെല്ലാം നടത്തുമ്പോൾ. അതോടൊപ്പം ശനീശ്വര ഭഗവാനുണ്ട്. ശനീശ്വര ഭഗവാന് ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ നടത്തുമ്പോൾ ബിസിനസ് ഉന്നതികളിലേക്ക് പോകുന്നതിന്, കണ്ടകശനി, ഏഴരശനി, ശനിദശയെല്ലാം അനുകൂലമാക്കുന്നതിനെല്ലാം സാധിക്കും. അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിധിയിൽ നീരാഞ്ജനം വഴിപാട് നടത്തിയാൽ പോലും വലിയ സമൃദ്ധിയിലേക്ക് എത്താം. ഭഗവാന്റെ തിരുമുമ്പിൽ നാണയപ്പറ നിറയ്ക്കുമ്പോൾ അതിനും വളരെ വളരെ ഗുണമുണ്ടാകും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ തന്നെ ഭഗവാന് എണ്ണ ഹോമം നടത്തുമ്പോൾ ജീവിത സമൃദ്ധി നേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക. ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ നടത്തുമ്പോഴും വളരെ ഗുണമുണ്ടാകും. ഭദ്രകാളിക്ക് 16 കളം ഞണം നിവേദ്യം നടത്തുമ്പോൾ ഭൂമി വിൽപ്പന നടക്കുന്നു. അതേപോലെ തന്നെ 12 പാത്രം വലിയ ഗുരുതി വാദ്യമേളങ്ങളോടുകൂടി തർപ്പണം നടത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ ഭഗവതിയുടെ തിരുസന്നിധിയിൽ വാർത്താളി ഹോമം,
ശൂലിനി ഹോമം, പ്രത്യങ്കരി ഹോമം അതിനേക്കാൾ ഉപരിയായി മറ്റൊരു സ്ഥലത്തുമില്ലാത്ത താരിക നിഗ്രഹ ഹോമം കൂടി ദേവിയുടെ തിരുമുമ്പിൽ 3500 രൂപയ്ക്ക് തന്നെ നടത്താൻ സാധിക്കും. അപ്പോൾ ചെറിയ റേറ്റിലൂടെ തന്നെ ജീവിതത്തിന് വളരെ വളരെ വിജയം ലഭിക്കുന്ന ഈ മഹത്തായ പൂജാ സംവിധാനങ്ങളിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ 18-ാം പടിയുണ്ട്. 18-ാം പടിയിൽ 18 പടിക്കും പൂജ നടത്തുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങൾക്കും പൂജ നടത്തിയതിന് തുല്യമായ ഗുണങ്ങൾ ലഭിക്കുന്നു. ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് നെയ്ഹോമം നടത്തുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിലുള്ള ഡിപ്രഷനുള്ള അധികമായി ദേഷ്യം അനുഭവിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് ഈ ദേഷ്യമെല്ലാം പമ്പ കടക്കുന്ന മനോഹരമായ പൂജാ സംവിധാനമാണ് നെയ്ഹോമം നടത്താം. അതുകൂടാതെ ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ നടത്താം, നെയ് അഭിഷേകം നടത്താം, ഭസ്മാഭിഷേകം നടത്താം. അപ്പോൾ ഇവിടുത്തെ പൂജാവിധികൾക്കെല്ലാം ഒരുപാട് പ്രത്യേകതയുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. അതുകൂടാതെ മുരുഗഭഗവാന് അണ്ടിപ്പണ്ടാര തിരുസ്വരൂപം ഉഗ്രരൂപിയായിരിക്കുന്ന മുരുഗഭഗവാന് പഞ്ചാമൃത ഹോമം നടത്തി ഭൂമിയുടെ ലഭ്യത വളരെ സ്പീഡ് കൂട്ടാം. അതേപോലെ തന്നെ പഞ്ചാമൃത അഭിഷേകം നടത്താം. ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ നടത്തിയാൽ വിദേശ ജോലികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അനുമതി ലഭിക്കുന്നതും കാണാം. ഹനുമാൻ സ്വാമിക്ക് മഞ്ഞ ജമന്തി പൂമാല ചാർത്തി ആപ്പിൾ നിവേദ്യം നടത്തി ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ പൂജ കൂടി നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ സദാ പ്രൊട്ടക്ഷനായി വരുന്നത് കാണുവാൻ സാധിക്കും. അതുകൂടാതെ ദേവദേവൻ മഹാദേവന് 108 കോടം ജലധാര വാദ്യമേളങ്ങളോടുകൂടി നടത്തുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് രോഗദുരിതങ്ങൾ ഓടിപ്പോകുന്നത് കാണുവാൻ സാധിക്കും. അതിനേക്കാളുപരിയായിട്ട് എല്ലാവിധത്തിലുള്ള ശാപങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാൽപായസ ഹോമം ഭഗവാന്റെ തിരുസന്നിധിയിൽ 1008 പാൽപായസ ഹോമം നമശിവായ പത്മമിട്ടുകൊണ്ടുള്ള പാൽപായസ ഹോമം നടത്തി സമ്പൂർണ്ണ വിജയം നേടുവാൻ സാധിക്കും. അതിനേക്കാളുപരി ഭഗവാന്റെ തിരുസന്നിധിയിൽ മറ്റൊരു നാഗരാജാവും നാഗക്ഷമ്മയുമുണ്ട്. ഈ രണ്ട് ദേവതകൾ കൂടി ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ എത്ര കണ്ട് നാൾ പൊരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും വളരെ സ്നേഹത്തോടും ആദരവോടും ദാമ്പത്യ സൗഖ്യത്തോടുകൂടി ഒരു വർഷക്കാലം ജീവിക്കുന്നത് കാണുവാൻ സാധിക്കും. നാഗചാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ ഇഷ്ടമാകില്ല വനരൂപനായ വരനവധം ലഭിക്കുകയും ചെയ്യും. കരുനാഗക്ഷമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ, സഹായികൾ, സ്വന്തം ബന്ധുക്കൾ, വൃത്തന്മാരെല്ലാം വളരെ സ്നേഹത്തോടും ആദരവോടുകൂടി പെരുമാറുന്നത് കാണുവാൻ സാധിക്കും. അതുകൂടാതെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ അടുത്ത ബാച്ചുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഭവനങ്ങൾ വന്ന് ഗണപതി ഹോമം ഭഗവത്സേവം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനങ്ങൾക്ക് 30,000 രൂപയുടെ പാക്കേജായിട്ടാണ് ചെയ്തു തരുന്നത്. ഇവിടെ നിന്നുള്ള ശിഷ്യന്മാരും ശിക്ഷകളും ചെയ്തു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ സനാതന ധർമ്മ സംഘം എന്നിവരിൽ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതിക്കും മതത്തിനും അതീതമായി എല്ലാ മനുഷ്യരും തുല്യരെന്ന പരിഗണനയിൽ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഭവന നിർമ്മാണം, രോഗികളുടെ ചികിത്സാ സഹായം അതിനേക്കാളുപരി മരണകർമ്മങ്ങളിലെ കോപ്രായ പൂജകൾ ഒഴിവാക്കി ലളിതമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഈ സംഘടനയിൽ അംഗങ്ങളാകണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക. ഓരോരുത്തരും ജീവിത വിജയം നേടുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ പുത്തുംചിറയിലാണ്. എൻ്റെ പേര് ധ്രുവൻ എന്നാണ്. ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും കുടുംബപരമായിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പല കാര്യങ്ങൾക്ക് പോയിട്ടും ഒരു വരെ തീരുമാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ടി വിയിലൂടെ സുഭാഷ് തന്ത്രിയുടെ പരിപാടികൾ കണ്ട് ആളായിട്ട് കോണ്ടാക്ട് ചെയ്ത് പൂജ തീരുമാനിച്ച് പൂജയ്ക്ക് വന്നു. പൂജയിലൂടെ ആൾ പറഞ്ഞ 4 കാര്യങ്ങൾ, വാസ്തു ദോഷങ്ങളുണ്ടായിരുന്നു അത് മാറ്റി, പിന്നെ കുടുംബ ക്ഷേത്രം കണ്ടുപിടിച്ചു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായതെല്ലാം മാറ്റി തന്നു. പൂജയ്ക്ക് ശേഷം ഇപ്പോൾ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. ഒരുപാട് ദുരിതങ്ങളൊക്കെ മാറി, എൻ്റെ സന്തോഷമുണ്ട്. പിന്നെ വല്ലപ്പോഴും എന്തെങ്കിലും നെഗറ്റീവ് എനർജികൾ വന്നു കഴിഞ്ഞാൽ അത് നിസ്സാര പൈസ കൊടുത്ത ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ശരിയാക്കി തരും. ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആളെ തന്നെ കണ്ട് ഇതുപോലെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും.